സി പി എമ്മിന് ഒരു സായുധ സംഘമുണ്ടായിരുന്നു അങ്ങ് ബംഗാളിൽ. സി പി എമ്മിന് വേണ്ടി കൊല്ലാനും ചാവാനും തയ്യാറായിരുന്ന അവർ ഹർമദ് ബാഹിനി എന്ന പേരിലായിരുന്നു അറിയപ്പെട്ടത്. ഹർമദ് ബാഹിനി എന്ന ഈ സംഘത്തിൻ്റെ ഏറ്റവും ഒടുവിലത്തെ പ്രത്യക്ഷമായ ക്രൂരകൃത്യം നടന്നത് നന്ദിഗ്രാമിലെ കർഷകരെ അടിച്ചൊതുക്കാൻ, അവരുടെ സമരത്തെ ഉന്മൂലനം ചെയ്യാൻ പോലീസിനൊപ്പം ചേർന്നുള്ള പ്രവർത്തനങ്ങളായിരുന്നു. പിന്നീട് മമതാ ബാനർജി അധികാരത്തിലെത്തിയതോടെ പതിയെ പതിയെ ഈ സംഘം വൃത്തിയടയുന്നതാണ് കണ്ടത്. കമ്മ്യൂണിസ്റ്റ് ക്രൂരതകളുടെ കഥകൾ റഷ്യയിലും ചൈനയിലും മാത്രമല്ല, സമീപകാലം വരെ നമ്മുടെ ഇന്ത്യയിലും ഉണ്ടായിരുന്നു. കാൽപ്പനിക കഥകളിൽ കേൾക്കുന്ന കഥകൾ പോലെ തോന്നുന്നുണ്ടോ? എങ്കിൽ വിശ്വസിക്കണം, ഈ സംഘത്തെക്കുറിച്ച് അറിയണം. ഈ കഥ ഇപ്പോൾ ഇവിടെ പറയാൻ കാരണമുണ്ട്. സമരം ചെയ്യുന്നവരെ അടിച്ചൊതുക്കാൻ പോലീസിന് പുറമെ ഹർമദ് ബാഹിനിയെ ബംഗാളിലെ സി പി എം സർക്കാർ ഉപയോഗിച്ച പോലെ കേരളിനെതിരെ സമരം ചെയ്യുന്നവരെ അടിച്ചമർത്താൻ പോലീസിൻ്റെ സഹായികളെപ്പോലെ സി പി എം ഗുണ്ടകളെ രംഗത്തിറക്കുന്നതിനെ കുറിച്ചാണ്. വീണ്ടും ഒരു സായുധ സംഘത്തിനെ പരീക്ഷിക്കുകയാണോ സി പി എം എന്ന സംശയമാണ് ഇതിലൂടെ ഉയർന്നു വരുന്നത്. ഹർമദ് ബാഹിനി സംഘത്തെക്കുറിച്ച് 2010 ഓപ്പൺ മാഗസിനിൽ ജയ്ദീപ് മസുംദാർ ദി മാർക്സിസ്റ്റ് പ്രൈവറ്റ് ആർമി എന്ന തലക്കെട്ടോടെ ഒരു ലേഖനം പ്രസിദ്ധീകരിച്ചിരുന്നു. അതിൽ കൃത്യമായി പറയുന്നു സി പി എമ്മും ഈ സായുധ സംഘവുമായുള്ള ബന്ധങ്ങൾ. പ്രത്യക്ഷത്തിൽ സി പി എം തങ്ങൾക്ക് ഇങ്ങനെയൊരു സായുധ സംഘം ഇല്ലെന്ന് പറയുമ്പോഴും ഈ സംഘങ്ങൾ കഴിഞ്ഞിരുന്നത് സി പി എമ്മിൻ്റെ നേതാക്കളുടെ അറിവോടെയും സമ്മതത്തോടെയുമായിരുന്നുവെന്ന് ആ ലേഖനത്തിൽ കൃത്യമായി പറയുന്നു. നമ്മൾ ഇനി പോകുന്നത് ആ ലേഖനത്തിൻ്റെ ചില വിശദാംശങ്ങളിലേക്കാണ്. പ്രധാനമായും മാവോയിസ്റ്റ് അക്രമങ്ങളും പീപ്പിൾസ് കമ്മിറ്റി എഗെയിൻസ്റ്റ് പോലീസ് അട്രോസിറ്റി എന്ന PCAPA എന്ന സംഘടനയും ബംഗാളിൻ്റെ വനാതിർത്തിയോട് ചേർന്ന ഗ്രാമങ്ങളുടെ നിയന്ത്രണങ്ങൾ പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്ന ഒരു കാലഘട്ടത്തിൽ പോലീസിനും ഭരണകൂടത്തിനും അവർ തീരാ തലവേദനയായിരുന്നു. 2019 ജൂൺ മാസത്തിൽ ഈ സംഘത്തിനെതിരെ ബംഗാൾ പോലീസിൻ്റെ ഒരു നടപടി ഉണ്ടായിരുന്നു. ആ നടപടി പക്ഷേ പോലീസിൻ്റെ നേതൃത്വത്തിലായിരുന്നില്ല, പോലീസ് സാന്നിധ്യത്തിൽ ഹർമദ് ബാഹിനി സംഘമായിരുന്നു നടത്തിയിരുന്നത്. ഇൻസാസ് റൈഫിൾസ്, SLR, മോട്ടോർ, AK-47 തുടങ്ങിയ അത്യാധുനിക ആയുധങ്ങൾ ഉപയോഗിക്കുന്ന മാവോയിസ്റ്റ് സംഘങ്ങളെ അതേ നാണയത്തിൽ തിരിച്ചടിക്കണമെങ്കിൽ പോരിനിറങ്ങുന്ന സംഘത്തിൻ്റെ കയ്യിലും അതിനാവശ്യമായ ആയുധ ശേഖരണങ്ങൾ കാണും. അതായിരുന്നു പോലീസിൻ്റെ പോലും ധൈര്യം. പോലീസ് സാന്നിധ്യത്തിൽ അത്യാധുനിക ആയുധങ്ങളുമായി ഒരു സംഘത്തിന് പ്രവർത്തിക്കാൻ സാധിക്കുന്നുവെങ്കിൽ ചിന്തിക്കുക, ഈ സംഘത്തിന് കേവലം ഒരു ജില്ലാ പ്രാദേശിക അനുമതിയും ആശീർവാദവും മാത്രമായിരിക്കില്ല ഉണ്ടായിരിക്കുക എന്ന്. 35 വർഷക്കാലം ബംഗാൾ ഭരിച്ച സി പി എം പക്ഷേ ഒരു വേളയിൽ പോലും മാവോയിസ്റ്റുകളെ അടിച്ചമർത്താൻ മുതിർന്ന പോലെ ഈ സേനയെയും അടിച്ചമർത്താൻ മുതിർന്നിരുന്നില്ല എന്നതാണ് വാസ്തവം. ഓപ്പൺ മാഗസിൻ സി പി എമ്മിൻ്റെ സായുധ സൈനിക കേന്ദ്രത്തിൻ്റെ ക്യാമ്പ് ലൈഫിനെ കുറിച്ച് വിവരിക്കുന്നത് ഇങ്ങനെയാണ്. ചില സ്കൂളുകളിലും പാർട്ടി ഓഫീസുകളിലുമായിട്ടായിരുന്നു ഇവരുടെ ക്യാമ്പുകൾ പ്രവർത്തിച്ചിരുന്നത്. മാവോയിസ്റ്റ് ആക്രമണങ്ങളെ ചെറുക്കാൻ ഉറപ്പുള്ള സുരക്ഷാ കവചങ്ങളോട് കൂടിയായിരുന്നു ക്യാമ്പുകൾ അത്രയും ഒരുക്കിയത്. ഇത്തരത്തിൽ 40 ക്യാമ്പുകൾ ഒരു പ്രവിശ്യയിൽ തന്നെ ഉണ്ടായിരുന്നു. ഈ ക്യാമ്പുകളിൽ ധാരാളം ആയുധധാരികളായ കേഡറുകളും ഉണ്ടായിരുന്നു. അവരിൽ ഭൂരിഭാഗവും മറ്റു ജില്ലകളിൽ നിന്ന് വരുന്ന ആളുകളാണ്. അവരുടെ ജോലി ചുറ്റുമുള്ള ഗ്രാമങ്ങളിലെ പാർട്ടി അംഗങ്ങളെയും പ്രവർത്തകരെയും നേതാക്കളെയും സംരക്ഷിക്കുക എന്നതാണ്. മാവോയിസ്റ്റുകാരുടെയും PCAPA പ്രവർത്തകരുടെയും ആക്രമണങ്ങൾ തടയുന്നത് മുതൽ രഹസ്യാന്വേഷണ വിവരങ്ങളുമായി സംയുക്ത സേനയെ സഹായിക്കുന്നതിനും വിമതർക്കെതിരായ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനും ഇവർ ശ്രമിച്ചിരുന്നു എന്ന് പറയപ്പെടുന്നു. ഹർമദ് ബാഹിനിക്ക് പ്രാദേശിക സി പി എം ഭാരവാഹികളുടെ കീഴിൽ പ്രവർത്തിക്കുന്ന നിരവധി ഗ്രൂപ്പുകളുണ്ട്. സാധാരണ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാർ പ്രവർത്തനങ്ങളുടെ മേൽനോട്ടം വഹിക്കുകയും ലോജിസ്റ്റിക് പിന്തുണ ഉറപ്പാക്കുകയും ചെയ്യുന്നു. കൊൽക്കത്തയിലെയും ഡൽഹിയിലെയും സി പി എം നേതാക്കൾ
ഹർമദ് ബാഹിനിയുടെ അസ്തിത്വത്തെ ശക്തമായി നിഷേധിക്കുമ്പോഴും പകൽ വെളിച്ചത്തിലാണ് ഇവർ ഇതിന് പിന്തുണ നൽകിക്കൊണ്ടിരിക്കുന്നത് പോലും. യുദ്ധസമയത്തെ പോലെയാണ് ഇവിടുത്തെ പാർട്ടി ഓഫീസുകളുടെയും ക്യാമ്പുകളുടെയും സുരക്ഷ എന്ന് പറയുന്നത്. പാർട്ടി ഓഫീസിന് സമീപം എവിടെയും നിർത്തുന്ന ഏത് വാഹനവും തൽക്ഷണ പരിശോധനയ്ക്കായി CPM പ്രവർത്തകർ പൊടുന്നനെ തന്നെ വളയും. വഴിയാത്രക്കാരെയും വാഹനങ്ങൾ കടന്നു പോകുന്നവരെയും അവർ സംശയിക്കും. ഇവിടുത്തെ CPM നേതാക്കളും പ്രവർത്തകരും ആയുധം കൈവശം വെച്ച് നടക്കുന്നവരും ആയുധ പരിശീലനങ്ങൾ ലഭിച്ചവരുമാണ്. ഇവിടുത്തെ ഓരോ ക്യാമ്പുകളിലും വൻതോതിലുള്ള ആയുധ ശേഖരണങ്ങൾ കൂട്ടിവെച്ചിട്ടുമുണ്ട്. പരിശീലനം ലഭിച്ച കേഡറുകളുടെ അവസ്ഥ നമ്മൾ നന്ദിഗ്രാമിൽ കണ്ടതുമാണ്. എല്ലാവരും ഷാർപ്പ് ഷൂട്ടർമാർ. കേരളത്തിൽ പോലീസിനോട് ചേർന്ന് CPM പ്രവർത്തകർ എതിർപാർട്ടി നേതാക്കളെ ആക്രമിക്കുമ്പോൾ ഈ സംഘത്തെ പോലെ മറ്റൊരു സംഘം തുടർ ഭരണത്തിൻ്റെ തണലിൽ കേരളത്തിലും ഉടലെടുക്കുകയാണോ എന്നതാണ് ഇവിടുത്തെ പ്രധാന ചർച്ചാ വിഷയം. Way to Nikah.com, the exclusive Muslim matrimonial site.